ഹലോ ഓൾ വെൽക്കം ടു മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡേഴ്സ് അക്കാഡമി ഐ വെൽക്കം യു ആൾ ഫോർ ഒമാൻ ക്രാഷ് കോഴ്സ് ആദ്യമായി ക്യാരിയർ മീഡിയേറ്റഡ് അബ്സോർബൻ പ്രോസസ്സിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് തീരുനോക്കാം നമുക്കറിയാം ക്യാരിയർ എന്താണ് ഒരു സൊല്യൂട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ആവട്ടെ ബോഡിയിലുള്ള സൊല്യൂട്ട് മോളിക്കൂൾസ് ആവട്ടെ ഒരു ബാരിയർ ക്രോസ് ചെയ്ത് കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഒരു മീഡിയേറ്റർ ആണ് ക്യാരിയർ എന്ന് പറയുന്നത് ഇറ്റ് ബൈൻഡ്സ് റിവേഴ്സിബ്ലി ഓർ നോൺ കോവാലി കോവാലി വിത്ത് സൊല്യൂട്ട് മോളിക്കൂസ് ദറ്റ് ഇസ് ടു ബി ട്രാൻസ്മോർട്ടഡ് ഒരു സൊല്യൂട്ട് മോളിക്യൂൾസ് ആയിട്ട് കാരിയർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിവേഴ്സബിളി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നു ആൻഡ് എന്നിട്ട് ഈ ഒരു കാരിയർ ക്യാരിയർ ആയിട്ടുള്ള ഈ ഒരു മോളിക്യൂൾ ആണ് അല്ല ഒരു കോംപ്ലക്സ് ആണ് മെംബ്രെയിന് ക്രോസ് ചെയ്യുന്നത് ഇനി കാരിയർ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് ആണ് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ക്യാരിയർ പ്രോട്ടീൻ ഓൾവേസ് ഹാസ് എൻ അൺചാർജ് ഔട്ടർ സർഫേസ് which allows it to be soluble within the lipid of the membrane. ദി ക്യാരിയേഴ്സ് ഓഫ് നോ ഡയറക്ഷനാലിറ്റി ദ വർക്ക് വിത്ത് എഫിഷ്യൻസി ഇൻ ബോത്ത് ഡയറക്ഷൻ അതായത് ഈ ക്യാരിയർ പ്രോട്ടീന് ഒരു അൺചാർജ് സെർഫസ് ആയിരിക്കും ഉള്ളത് അതായത് നോൺ പോളാർ ആയിരിക്കും അത് അൺചാർജ് ആയതുകൊണ്ടും നോൺ പോളാർ ആയതുകൊണ്ടുമാണ് മെംബ്രെയിൻസ് ലിപ്വിഡ് മെമ്പ്രൈൻ ക്രോസ് ചെയ്യാൻ പറ്റുന്നത് ക്യാരിയേഴ്സ് ഓഫ് നോ ഡയറക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് മാത്രമല്ല രണ്ട് സൈഡിലോട്ടും അതിന് ഈക്വൽ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും സിസ്റ്റം ഇസ് സ്ട്രക്ചർ സ്പെസിഫിക് ഈ സിസ്റ്റത്തിന് ഒരു സ്ട്രക്ചർ സ്പെസിഫിക് ആണ് അങ്ങനെ എല്ലാം കാരിയർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അതായത് എസൻഷ്യൽ ന്യൂട്രിയൻസിനെയാണ് നമ്മുടെ ബോഡിയിൽ സാധാരണ ഈ കാരിയർ പ്രോട്ടീൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള ഡ്രഗ്സിന് സ്ട്രക്ചർ ഉള്ളവൾ ഉണ്ടാവുമ്പോഴാണ് ഈ ഡ്രഗ്സ് കാരിയർ സപ്പോർട്ട് ചെയ്യുന്നത് ആസ് എ നമ്പർ ഓഫ് കാരിയർ ക്യാരിയർ ലിമിറ്റഡ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇസ് സബ്ജക്ട് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഏജൻസ് ഹാവിങ് സിമിലർ സ്ട്രക്ചർ നമുക്ക് ഒരുപാട് കാരിയർ ഒന്നും നമ്മുടെ ബോഡിയിലില്ല ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടക്കാറില്ല ഇറ്റ്സ് ലിമിറ്റഡ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാകും മീഡിയേഷന് സിൻസ് നമ്പർ ഓഫ് ലിമിറ്റഡ് ദ സിസ്റ്റം becomes സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം കാരിയറിന്റെ നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ആ ഒരു സിസ്റ്റം സാച്ചുറേറ്റഡ് ആണെന്ന് പറയും എത്ര പോയാലും അവിടെ ഒരു എഫക്റ്റ് ഒന്നും നടക്കത്തില്ല കാരണം ക്യാരിയേസിന്റെ നമ്പർ അവിടെ ലിമിറ്റഡ് ആണ് ഇൻ കേസ് ഓഫ് കാരിയർ മീഡിയേറ്റഡ് പ്രോസസ്സ് ഡ്രഗ് അബ്സോപ്ഷൻ ഇൻക്രീസസ് ലീനിയർലി വിത്ത് കോൺസെൻട്രേഷൻ അണ്ടിൽ ദി ക്യാരിയർ ബിക്കം സാച്ചുറേറ്റഡ് അതായത് ഒരു ഡ്രഗ് അബ്സോർപ്ഷന്റെ ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഡ്രഗിന്റെ അബ്സോർപ്ഷൻ കോൺസെൻട്രേഷൻ അനുസരിച്ച് ലീനിയർലി ഇൻക്രീസ് ചെയ്യുമായിരിക്കും അണ്ടിൽ സാച്ചുറേഷൻ കാരിയർ മീഡിയേറ്റഡ് എന്ന് തീരുന്നു അല്ലെങ്കിൽ സാച്ചുറേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ആ ഒരു ഇൻക്രിമെന്റ് നിൽക്കും സച്ച് എ കെപ്പാസിറ്റി ലിമിറ്റഡ് പ്രോസസ് കെൻ ബി അഡിക്വറ്റ്ലി ഡിസ്ക്രൈബ് ബൈ മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ് അല്ലെങ്കിൽ മിഖേലസ് മെന്റൻ സാച്ചുറേഷൻ ഓർ നോൺ ലീനിയർ കൈനറ്റിക്സ് ഈ ഒരു കെപ്പാസിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമുക്ക് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ് നോൺ ലീനിയർ ലീനിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് പോകുന്നു പക്ഷേ സാച്ചുറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലീനിയാരിറ്റി പോവും അപ്പൊ നോൺ ലീനിയർ എന്നോ അല്ലെങ്കിൽ സാച്ചുറേഷൻ എന്നോ മിഖേലസ് മെന്റൈനോ ഒക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ലിമിറ്റഡ് പ്രോസസ്സിനെ നമ്മൾ പറയാറുണ്ട് രണ്ട് ടൈപ്പ് ആണ് ഇതുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഉണ്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന്റെ ഒരു രീതിയിലാണ് നമ്മൾ ആ ഫെസിലിറ്റേഷൻ ഒരു ഡിഫ്യൂഷൻ നടത്തുന്നത് എനർജി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഫ്രം ഹൈ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ അങ്ങനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് ലിപ്പിൻസ്ക്യൂ റൂൾ എന്താ നോക്കാം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് റൂൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസസിൽ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ലിപ്പിൻസ്ക്യൂ റൂളിന്റെ ഫൈവ് ഒന്ന് ബ്രീഫ് ചെയ്യാം ലിപ്പിൻസ്ക്യൂ റൂളിനെ നമ്മൾ അല്ലെങ്കിൽ റൂൾ ഓഫ് എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഓറൽ ആയിട്ടുള്ള ഡ്രഗിന്റെ ആക്റ്റീവ് ഡ്രഗിന്റെ അബ്സോർപ്ഷനെ ബന്ധപ്പെട്ടാണ് ഈ ഒരു റൂൾ പറയുന്നത് അൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ

ഓക്കെ അങ്ങനത്തെ നേച്ചറുള്ള ഡ്രഗ് ആണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് എഫെക്റ്റിംഗ് ഹാഫ് ലൈഫ് ഹാഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സെക്കൻഡറി പാരാമീറ്റേഴ്സ് ഇറ്റ് ഡിപെൻഡ് ദി പ്രൈമറി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് സെക്കൻഡറി ഒരു പാരാമീറ്റർ ആണ് അത് ഡിപെൻഡ് ചെയ്യുന്നത് ക്ലിയറൻസ് അപ്പാരന്റ് വോയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഡിപെൻഡാണ് ഹാഫ് ലൈഫ് റിലേറ്റഡ് ടു എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഓൾസോ ബയോവലിബിലിറ്റി ഡെഫിനേഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ബയോവെലിബിലിറ്റി ഡെഫിനേഷൻ എന്താണ് റേറ്റ് ഇറ്റ് ആന്റിഡോട്ട് ഫോർ അട്രോപിൻ അട്രോപ്പിന്റെ ആന്റിഡോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ഫൈസോസ്റ്റിക് മൈൻ ആണ് ആന്റിഡോട്ട് എന്ന് പറയുന്നത് അട്രോപ്പിൻന്ന് പറയുന്നത് ഒരു ആന്റി കുലിനോജി അതായത് അസ്റ്റൽ കൊലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് അട്രോപ്പിൻ എന്ന് പറയുന്നത് എന്നാൽ ഫൈസോസ്റ്റിക് മൈ എന്ന് പറയുന്നത് അസിറ്റാൽ കോഴിന്റെ ലെവൽ കൂട്ടുന്ന ഡ്രഗ്സ് ആണ് ഡയറക്ട്ലി അസിറ്റാൽ കോഴിന്റെ ലെവൽ കൂട്ടുന്ന ഡ്രഗ്സ് ആണ് ഫൈസോസ്റ്റിക് മൈൻ ഇറ്റ്സ് എ സ്പെസിഫിക് കാൻഡിഡേറ്റ് ഫോർ അട്രോപ്പിൻ ആൻഡ് ബെല്ലഡോണ പോയിസണിങ് ഇപ്പൊ അട്രോപിൻ പോയിസണിങ് അല്ല നിങ്ങളോട് ബെല്ലഡോണ പോയിസണിംഗ് ആ ചോദിച്ചെങ്കിലും ആൻസർ ഫൈസോസ്റ്റിക് മൈൻ ആണ് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് കൊലിനസ്ട്രീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊലിനെസ്ട്രീസ് എന്ന് പറഞ്ഞ എൻസൈം എന്താണ് അസ്റ്റാൽ കോളിനെ അതായത് നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ന്യൂറോട്രാൻസ്മിറ്റർ ആണ് അസ്റ്റാൽ കോൾ എന്ന് പറയുന്നത് അസ്റ്റാൽ കോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡിയിൽ താഴ്ത്തുന്നവരാണ് ാണ് എൻസൈംസ് എന്ന് പറയുന്നത് ഇവരെ ഇൻഹിബിറ്റ് ചെയ്താൽ നമുക്ക് ബോഡിയിൽ അസിറ്റാൽ കോളിന്റെ ലെവൽ കൂട്ടാൻ പറ്റും ഇതാണ് ഫിനൈൽ എഫ്രിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്ട്രക്ചർ ഒന്ന് നോട്ട് ചെയ്തു ദിസ്ഇസ് ഫിനൈൽ എഫ്രൻ എഫ് ഡി അപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ ഫോർ ഐ വി ഫിനൈൽ എഫ്രൻ എന്താണെന്ന് ചോദിച്ചാൽ ഇൻക്രീസിംഗ് ബ്ലഡ് പ്രഷർ ആണ് ഓക്കെ ഇറ്റ് ഇസ് ഫോർ ബി പി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഐ വി ഫിനാലെഫ്രിൻ എഫ് ഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് സിഗ്നിഫിക്കന്റ് ഹൈപ്പർ ടെൻഷൻ റിസൾട്ടിംഗ് ഇൻ പ്രൈമലി ഫ്രം വാസിഡ് ഡൈലേഷൻ സച്ച് സെറ്റിംഗ് എസെപ്റ്റിക് ഷോക്ക് ഫിനാലെഫ്രിൻ ഹൈഡ്രോക്ലോറി എന്ന് പറയുന്നത് ഒ ടി സി ആയിട്ട് നമുക്ക് ഒഫ്താൽമിക് ഫോമുലേഷൻസ് യൂസ് ചെയ്യും മിഡ്രിയാസിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൺജക്ടൈവിൽ ബ്ലഡ് വെസ്സിൽ വാസോ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടും ഇൻട്ര നെയ്സിൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ അൺ കോംപ്ലിക്കേറ്റഡ് നെയ്സിൽ കൺജഷൻ ആൻഡ് ഇസ് ഒ ടി സി അഡിക്റ്റീവ് ടോപ്പിക്കൽ ഹെമറോയിഡ് മെഡിക്കേഷൻ സോ ഇതൊക്കെയാണ് ഫിനാ ഫിനാൽ എഫ്രന്റെ യൂസസ് എന്ന് പറയുന്നത് എഫ് ഡി അപ്രൂവ് ചെയ്തേക്കുന്നത് ഇൻക്രീസിംഗ് ബ്ലഡ് പ്രഷർ ഇൻ അഡൾസ് വിത്ത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഹൈപ്പോർ ടെൻഷൻ റിസൾട്ടിംഗ് ഇൻ പ്രൈമറി വാസോ ഡൈലേഷൻ ആണ് അല്ലാതെ നമുക്ക് ഒ ടി സി ആയിട്ട് പല കാര്യങ്ങൾക്കും ഫിനാൽ എഫ്രൻ യൂസ് ചെയ്യാം മിഡ്രിയാറ്റിക് ഇൻ സൈക്ലോഫിസിക് ഡ്രഗ് ആണ് പറയുന്നത് മിഡ്രിയാറ്റ് മിഡ്രിയാസിസ് എന്ന് പറയുന്നത് ഡൈലേഷൻ ഓഫ് പ്യൂപ്പിൾ ആണ് അപ്പൊ നമുക്ക് ഈ ഫണ്ടോസ്കോപ്പി അല്ലെങ്കിൽ ഐ എക്സാമിനേഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്ത് സൈക്ലോപ്ലീജിയ എന്ന് പറയുന്നത് ആ ഒരു ഇതിന്റെ പാരലിസിസ് ആണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫണ്ടോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഒഫ്തമോളജിയിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഐ എക്സാമിനേഷനും സർജിക്കൽ പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ട് ഓക്കെ മെഡിക്കേഷൻസ് ആക്ട് ബോത്ത് എസ് മിഡ്രിയാറ്റിക്സ് ആൻഡ് സൈക്ലോപീജി ഇൻക്ലൂഡ് ആന്റി മസ്കാർനിക് മെഡിക്കേഷൻ അതായത് ഹോമാട്രോപിൻ സ്കോപ്പലമായി ട്രോപ്പിക്കമായിട്ട് ഇവരൊക്കെ മസ്കാർണിക് ഏജൻസ് ആണ് ഇവരൊക്കെ എക്സാംപിൾസ് ഓഫ് മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോപീജിയ കോസിൻ ഡ്രഗ്സ് ആണ് ഐഡന്റിഫൈ ദ ഡ്രഗ് ദൂസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ ആബ്സിൻ സീഷ്യൻ സീഷ്യസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഈതോസെക്സമൈഡ് ആണ് ഇവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഈതോസെക്സൈഡിന്റെ ഇവരെ നമ്മൾ ആബ്സെൻസ് ഫസ്റ്റ് ലൈൻ ലൈനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ആന്റി ആണ് ഇതൊക്കെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് ആ ക്വസ്റ്റിനകത്ത് ഡിഫറെ സ്ട്രക്ചർ കൊടുത്തിട്ടായിരുന്നു അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫെനിറ്റോയിന്റെ ഉണ്ട് സ്ട്രക്ചറുണ്ട് വാൽപ്രോയിക് ആസിഡ് ആന്റി ആന്റിസ്കീസോഫ്രീനിക് ഡ്രഗ് ഇന്ററാക്ട് വിത്ത് ലിവിഡോ ബൈ ആന്റിസ്കീസോഫ്രീനിയ ഡ്രഗും ലിവിഡോപ്പയും എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്കിംഗ് ദി ആക്ഷൻ ഓഫ് ലിവഡോപ്പ ലിവിഡോപ്പ എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസിനോട് കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് അവിടെ പാർക്കിൻസൺ ഡിസീസിൽ മെയിൻ ആയിട്ടും ഡോപ്പമൈന്റെ ലെവൽ താഴ്ന്നു പോവുകയും അസ്റ്റാൽക്കോണിന്റെ ലെവൽ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ സ്കീസോ ഫ്രീനി എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈക്കോസിസ് ആയിട്ടുള്ള പ്രോഷ്പ്ര ഒരു എടുക്കുവാണെങ്കിൽ ഡോപ്പമൈൻ്റെ ലെവൽ അവിടെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയും അസ്റ്റാൽക്കോണിന്റെ ലെവൽ കുറഞ്ഞു നിൽക്കും അതായത് രണ്ടും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പാർക്കിൻസൺ ഡിസീസിൽ ഡോപ്പമൈൻ ലെവല് കൂടുകയും അസ്റ്റാൽകോൺ ലെവൽ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു സോറി പക്കൻസിൻ ഡിസീസിൽ ഡോപ്പമാൻ്റെ ലെവൽ കുറയും അസ്റ്റാൽക്കോളിൻ കൂടുകയും സ്കീസോഫ്രീനിയയില് അസ്റ്റാൽക്കോളിന്റെ ലെവൽ കുറയുകയും ഡോപ്പമാൻ്റെ ലെവലും കൂട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ലിവിഡോപ്പ് എടുക്കുന്ന ഒരു പേഷ്യന്റിന് ആന്റി സ്കീസോഫ്രീനിക് ഡ്രഗ് കൊടുത്താൽ ഒരു എല്ലാ സ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടി ഹാലോപെരിഡോൾ പോലുള്ള പൊട്ടൻ്റായിട്ടുള്ള ആന്റിസൈക്കോളിന്റെ മെയിൻ സൈഡ് എഫക്റ്റ് ആണ് ഇ പി എസ് സിംറ്റംസ് എന്നും പ്രോലാക്റ്റിൻ്റെ ലെവലൊക്കെ സിംറ്റംസ് വരുന്നത് ഈ മെയിൻ ആയിട്ട് കാരണം അവർ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലിവഡോപേഡ് ആക്ഷൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് അങ്ങനെ പാർക്കിൻസൺ സിംറ്റംസിനെ അവർ വേഴ്സൺ ആക്കുന്നു ഡ്രഗ് ഇൻട്രാക്ഷൻ ഓഫ് ആന്റിസ്കീസോഫീനിക് ആൻഡ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക്സിനെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ന്യൂറോലെപ്റ്റിക്സ് പൊട്ടൻഷിയറ്റ് സി എൻ എസ് ഡിപ്രസൻസ് സി എൻ എസ് ഡിപ്രസൻസിന്റെ കൂടെ നമ്മൾ ഈ ന്യൂറോലെപ്റ്റിക് എടുത്താൽ അതിന്റെ അതിന്റെ പൊട്ടൻഷ്യ അത് കൂട്ടും ഹിപ്നോട്ടിക്സ് അല്ലെങ്കിൽ ആൻസലറ്റിക്സ് ആൽക്കഹോൾസ് ഓപ്പിയോയിറ്റ് ആന്റി ഹിസ്റ്റമനിക് ഡ്രഗ്സിന്റെ കൂടെ എടുത്താൽ ഇറ്റ് പൊട്ടൻഷിയേറ്റ് സി എൻ എസ് ഡിപ്രസൻസ് അങ്ങനെ ഓവർഡോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് Pinaver kary no rinan answer blocks the action of levodopa and direct dopamine agonist in Parkinsonism. Antihypertensive action of clonidine and methyl dopa is reduced probably due to the centrally al acting alpha 2 adrenergic blockade. 18 year old women have depression and taking citalopram. After three weeks, she shows some side effect. Then what is the advice given by the doctor in the next review? ഇവിടെ ഡോക്ടർ പറയുന്നത് സിറ്റാലോപ്രാമിന്റെ ഡോസ് റെഡ്യൂസ് ചെയ്യുന്നത് കാരണം പേഷ്യന്റിന് സിറ്റാലോപ്രാം യൂസ് ചെയ്യുന്ന ശേഷമാണ് സൈഡ് എഫക്ട്സ് കാണുന്നത് അപ്പൊ ആ ഒരു ഡ്രഗിന്റെ ആയിരിക്കും റിഡക്ഷൻ ഡോസ് ആണ് നമ്മൾ പറയുന്നത് സിറ്റാലം കോസസ് വിഡ്രോവൽ സിംറ്റംസ് വെൻ ഡിസ്കണ്ടിന്യൂഡ് സഡൻലി അതായത് അതിന്റെ ഡോസ് ട്വന്റി ടു ഫോർട്ടി എം ജി പെർ ഡേ ആണ് മാക്സിമം ഡോസ് ഒരു ഫോർട്ടി എം ജി പെർ ഡേ ഒക്കെ പോകും എൽഡേർലിയിലാണെങ്കിൽ അതായത് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഏജിന് താഴെയാണെങ്കിൽ നമ്മൾ ട്വന്റി എം ജി പെർ ഡേ ആണ് മാക്സിമം ഡോസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് മാവിബിറ്റേഴ്സിന്റെ കൂടെ അത് എടുക്കാൻ പാടില്ല ലിനിസോളിന്റെ കൂടെ എടുക്കാൻ പാടില്ല ഫ്ലൂഓക്സിറ്റിൻ പെറോക്സിറ്റിൻ ഫ്ലൂക്സിമൈൻ ഡൈസൾഫ്രം പോലുള്ള ഡ്രഗ്സിനോട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് പിന്നെ അതിന് ഒരു പിന്നെ ഒരു അഡീഷണൽ പറയുവാണെങ്കിൽ എസ് എസ് ആർ ഐ സിക്ക് അതായത് നമ്മുടെ ആന്റി ഡിപ്രസൻസിന് ജനറലി ടു വീക്ക് വാഷ് ഔട്ട് പീരീഡ് ആണ് പക്ഷെ ഫ്ലൂ ഓക്സിറ്റിന് ആണെങ്കിൽ ഫൈവ് വീക്സ് വാഷ് ഔട്ട് പീരീഡ് ആണ് ഉള്ളത് ലിത്യം ടോക്സിറ്റി മോർ കോമൺലി അക്കേഴ്സ് ഇൻ ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് കൂടുതലും നമ്മൾ ലിത്യം ടോക്സിറ്റി കാണുന്നത് ജീരിയാറ്റിക് ആണ് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലും ജീരിയാട്ടിക് പോപ്പുലേഷനിൽ കാണുന്നത് അവർക്ക് അവർക്ക് പ്രായമാവും തോറും അവരുടെ മെറ്റബോളിസത്തിന് ഡിഫറൻസ് വരും അവർക്ക് ഒരുപാട് അസുഖങ്ങളും ഒരുപാട് മരുന്നുകളൊക്കെ അവർ കോൺകോൺമെന്റലി എടുക്കുന്നവരായിരിക്കാം പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള തൈറോയ്ഡ് ഫങ്ഷനും റീനൽ ഫങ്ഷൻസും ഒക്കെ ഇൻവൈർമെന്റ് ഒക്കെ ഉള്ളവരായിരിക്കാം അങ്ങനെ എൽഡർലി പേഷ്യൻസിന് പെർട്ടിക്കുലർലി അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ലിത്യം ടോക്സിറ്റി ബിക്കോസ് ഓഫ് ഓൾ ദിസ് പിന്നെ ലിത്യം ടോക്സിറ്റി അല്ലെങ്കിൽ ലിത്യം ഓവർഡോസിൽ സംഭവിക്കുമ്പോൾ എന്തൊക്കെ അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത് ട്രഫ് ലെവൽ അതായത് ട്രഫ് ലെവൽ എടുക്കുന്നത് ട്വൽവ് അവർ ആഫ്റ്റർ ദ ലാസ്റ്റ് ഡോസ് ആണ് വൺ പോയിന്റ് ഫൈവ് എം ഇ ക്യു പെർ ലിറ്ററിന് താഴെ അവരുടെ സൈഡ് എഫക്ട് കുറവായിരിക്കും പക്ഷെ ടു പോയിന്റ് ഫൈവ് എംഇ ക്യൂ പെർ ലിറ്ററിന് കൂടുതലാണെങ്കിൽ ക്വൈറ്റ് സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാവും മൈൽ ടോക്സിറ്റി ആണെങ്കിൽ നോസിയ വോമിറ്റിംഗ് അബ്ഡോമിനൽ പെയിൻ ഡയറിയ പോളിയൂറിയ ഒക്കെയാണ് സംഭവിക്കുന്നത് ഈ സ്ഥിരം കോൺസെൻട്രേഷൻ ലെവൽ നാം പറഞ്ഞതുപോലെ ഒരു ടു എംഇ ക്യൂ പർ ലിറ്ററിന് കൂടുതലാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് ആ കാണിക്കുന്നത് സ്പെഷ്യലി ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ടോക്സിറ്റീസ് അപ്പിയർ ചെയ്യും മെന്റൽ കൺഫ്യൂഷൻ ഹൈപ്പർ റിഫ്ലെക്സിയ ഗ്രോസ് ട്രെമർ ഡിസാർ ഫോക്കൽ ന്യൂറോളജിക്കൽ സയൻസ് സീഷർ കോമ അല്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാം ഇങ്ങനെ അഡ്വേഴ്സ് ഇഫക്റ്റ് കൂടുതലും കാണുന്നത് ക്രോണിക് ആയിട്ടുള്ള ബൈപൊളാർ പേഷ്യൻസിന്റെ മെയിൻ്റനൻസ് സംഭവത്തിൽ വിത്ത് ലിത്തിയം ഇൻക്ലൂഡ് ഓക്കെ ഹൈപ്പോതെറോട്ടിസും ഒക്കെ ഉള്ള ഒരു പേഷ്യൻസിനും അല്ലെങ്കിൽ നെഫ്രോജിക് നെഫ്രോജനിക് ഇൻസ് ഡയബറ്റിസ് ഇൻസിബിറ്റീസ് ഉള്ള സമയത്താണ് കാണുന്നത് ഈ രണ്ട് കണ്ടീഷൻസും റിവേഴ്സിബിൾ ആണ് ലിത്യൻ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അടുത്തൊരു കേസാണ് A 60-year-old female weighing 52 kg was admitted to the hospital with the complaints of excessive drooling, involuntary movements of the upper and lower limbs, slurring of speech, and difficulty in walking with stiffness in arms and legs since 12 weeks. Ten years back, she was diagnosed to have Parkinson's disease and initiated on anti-Parkinsonian drugs. She was on tab tablet Sindopa 110MG-TID and tablet Trihexyphenidyl 1MG-TID for past three years four years ago, she had consulted a local doctor for decreased sleep and headache and was prescribed the tablet haloperidol 5 mg tid. after four weeks of initiation of haloperidol, her condition worsened. she increased the dose of sindopa and thp, but the symptoms persisted. patient was receiving no other medication, including an otc medication. a month later, she visited in hospital and was admitted to the inpatient psychiatric unit with an additional diagnosis of neuroleptic-induced parkinsonism, which drug causes. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ലിവിഡോപേം ആന്റി സ്കീസോഫ്ലീനിക് അല്ലെങ്കിൽ ആന്റി പാർക്കിൻസൺ ഡ്രഗ്സും ലിവിഡോ ആന്റി സ്കീസോഫ്രീനിക് ഡ്രഗ്സും തമ്മിലെടുത്താൽ എന്താ സംഭവിക്കുന്നത് ലിവിഡോപ്പേന്റെ ആക്ഷൻ ആന്റി സ്കീസോഫ്ലീനിക് ഡ്രഗ് ബ്ലോക്ക് ചെയ്യും അങ്ങനെ പാർക്കിൻസൺ വേഴ്സ് ആകും ഇവിടെ ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ് പാർക്കിൻസോണിസോ എന്ന് പറയുന്നത് ന്യൂറോലെപ്റ്റിക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി ക്വസ്റ്റനാകെ ഹാലോപെരിഡോൾ എന്ന് പറഞ്ഞു സോ ഹാലോപെരിഡോൾ ആണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം

A patient with liver dysfunction is scheduled for a surgical procedure. Lorazepam or exazepam can be used for pre-anaesthetic sedation in this patient without special concern regarding the excessive CNS depression because these drugs are conjugated extrahepatically. Next question: Lividopa plus carbidopa combination given to a patient. then again addictive drug is to be added. Le the drug add in the carbidopa are പിന്നെ നമുക്ക് ഓപ്ഷനിലുള്ളത് എൻഡക്യാപ്പോൺ ആണ് ആഡ് ചെയ്യുന്നത് എൻഡക്യാപോൺ നമ്മൾ ലിവിഡോപ്പ കാബിഡോപ്പ കോമ്പിനേഷനിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കിയാൽ ലിവിഡോപ്പ ബെൻസറസൈഡ് അല്ലെങ്കിൽ ലിവിഡോപ്പയും കാബിഡോപ്പയും സാധാരണ കോമ്പിനേഷൻ പോകുന്ന ഡ്രഗാണ് നമുക്ക് ലിവിഡോപ്പ ഒറ്റയ്ക്ക് കൊടുക്കാൻ പാടില്ല കാരണം ലിവിഡോപ്പ നമ്മുടെ ആ ഒരു ബ്ലഡ് ബെൻറ്റ് ബാരിയർ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് ഡിഗ്രേഡേഷൻ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് സോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു എമൗണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അതിനെ കോമ്പിനേഷൻ ആയിട്ട് കാർബിഡോപ്പയുടെ കൂടെ ഇല്ലെങ്കിൽ ബെൻസിറസൈഡിന്റെ കൂടെ കൊടുക്കുന്നത് ബെൻസിറസൈഡ് എന്ന് പറയുന്നത് ഒരു പെരിഫറൽ ഡീ കാർബോക്സിലേസ് ആണ് അതായത് ലിവഡോപ്പയുടെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ സഫിഷ്യൻ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് കറക്റ്റായിട്ട് ഡോപ്പമൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് രണ്ട് യൂസ് ചെയ്യുന്നത് കാർബിഡോപ്പിയം ഡി കാർബോക്സിലേസ് ആണ് എന്റെ കാപ്പോൺ നമ്മൾ അഗൈൻ ലിവിഡോപ്പയിലും കാർബിഡോപ്പയും കോമ്പിനേഷൻ ആഡ് ചെയ്യുന്നത് ലിവിഡോൻ പ്രൊലോങ് ലിവിഡോ വിച്ച് പാരാമീറ്റർ ഷുഡ് ബി ടെസ്റ്റ് ഫോർ പേഷ്യൻ ടേക്കിംഗ് ലിത്തിയം ലിഥിയത്തിന് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഫങ്ഷൻ ആണ് തൈറോയ്ഡ് ഫങ്ഷനും പിന്നെ റീനൽ പേഷ്യന്റിന് വിത്ത് കോഷനാണ് ലിത്തിയം നോക്കേണ്ടത് തൈറോയിഡ് ഫങ്ഷനും ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഹെപ്പറ്റിക് ഇമ്പയർമെന്റ് ഉള്ള patient നും patient നും നമ്മൾ വിത്ത് കോഷൻ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നോക്കേണ്ടതാണ് ഈ സോഡിയം ലെവൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് മോണിറ്റർ ചെയ്യണ്ടതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് സോഡിയം ലെവൽ ആണ് നമ്മൾ നോക്കേണ്ടത് കാരണം സോഡിയം ഡിപ്ലീറ്റ് ആയാൽ ലിഥിയം റീ ഭയങ്കരമായിട്ട് കൂടി ലിത്യം യിലേക്ക് ലീഡ് ചെയ്യാൻ chance ഉണ്ട് ജനറലി പറഞ്ഞാൽ തൈറോയിഡ് ഫംഗ്ഷൻ ബൺ ക്രിയാക് ഇലക്ട്രോലൈറ്റ് വെയിറ്റ് ഇ സി ജി സി ബി സി ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഓൾഡ് മാൻ വിത്ത് ലിത്തിയം ടോക്സിറ്റി ഹിസ്റ്ററി ഷോട്ട് ഹി വാസ് പ്രിസ്ക്രൈബ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എം ജി ലിത്യം ഫോർ ഹൺഡ്രഡ് എം ജി ത്രീ പെർ ഡേ ദൻ ഇറ്റ് വാസ് റെഡ്യൂസ്ഡ് എയ്റ്റ് ഹൺഡ്രഡ് എം ജി എനിവേ ദസ്റ്റിൽ ടേക്കിംഗ് ദി ഓൾഡ് ഡോസ് ആൻഡ് സെറ്റ് നോ വൺ ടോൾഡും ആൻസർ വരുന്നത് സെറ്റ് അതായത് പേഷ്യന്റിനോട് ഇത് നൈറ്റിൽ എടുക്കാനും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞൊന്നും ഇൻഫോം ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കാരണം തൗസൻഡ് ടൂ ഹണ്ട്രഡ് എം ജി ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ഡോസസ്സിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ മാനിയ കണ്ടീഷനിൽ നയൻ ഹൺഡ്രഡ് എം ജി ടു ടൈംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്